നമസ്കാരം ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെയുള്ള ഒരു പുരോഗമന വക്താക്കളും തിരിഞ്ഞു നോക്കിയില്ല ഒരു സാംസ്കാരിക നായകരും വായ തുറന്നില്ല ഒരു മന്ത്രിമാരും ഒരു എംഎൽഎമാരും അനുശോചനം പോലും നേർന്നില്ല കേരളത്തിന്റെ സ്വന്തം മാലാഖയാണ് തീവ്രവാദികൾ ഇല്ലാതാക്കിയതെന്ന് അവർ പാടെ വിസ്മരിച്ചു അതല്ലെങ്കിൽ മറന്നെന്ന് നടിച്ചു കാരണം അവർ ആ തീവ്രവാദികളുടെ പക്ഷമായിരുന്നു ഹമാസ് തീവ്രവാദികൾക്ക് ജയി വിളിക്കുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം മുസ്ലിം ജനസംഖ്യയുടെ കൂടെയായിരുന്നു മുസ്ലിം പ്രീണനം എന്നത് പരസ്യമായി തന്നെ അവർ തെളിയിച്ചു അതും മനുഷ്യത്വത്തിന്റെ ഒരു തരിമ്പും കാട്ടാതെ തന്നെ സ്വന്തം മണ്ണിൽ നിന്നും ഒരു പ്രതിനിധിയും സൗമ്യയെ കാണാൻ എത്തിയില്ലെങ്കിലും ആ മാലാഖയെ യാത്രയേക്കാൻ ഇസ്രയേൽ പ്രതിനിധി എത്തി മഴയും മഞ്ഞും വകവയ്ക്കാതെ പുഴയും മലയും താണ്ടി കീരിത്തോടി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നുവന്ന് ആ മനുഷ്യൻ വേദനിക്കുന്ന ഒരു കുടുംബത്തെ ആശ്വസിപ്പിച്ചു ചേർത്ത് പിടിച്ചു മനുഷ്യത്വത്തിന്റെ മഹത്വം എന്തെന്ന് കാണിച്ചു തന്നു അദ്ദേഹത്തിന്റെ പേരാണ് ജോനാഥൻ സഡ്ഗ ബംഗളൂരു ആസ്ഥാനമായ ഇസ്രായേൽ കോൺസുലേറ്റിലെ കോൺസൽ ജനറലാണ് ജോനാഥൻ സഡ്ഗ ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ അദ്ദേഹം സൗമ്യയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്താണ് മടങ്ങിയത് കേരളത്തിന്റെ മലാഖയ്ക്ക് അന്നം നൽകിയ ഇസ്രായേൽ അവൾ മരണപ്പെട്ടപ്പോൾ കൂടെ നിന്നു പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റു രാഷ്ട്രീയ കക്ഷികളും ആ മാലാഖയ്ക്കു നേർ മുഖം തിരിച്ചു രാഷ്ട്രീയ കക്ഷികളിൽ ബി ജെ പി പ്രവർത്തകരും പി സി ജോർജും മാത്രമാണ് അവിടെ എത്തിയത് ഒരു തെറ്റും ചെയ്യാത്ത ആ മാലാഖ കൊല്ലപ്പെട്ടതിനു ശേഷവും പരസ്യമായി വർഗീയവാദത്തെ സപ്പോർട്ട് ചെയ്ത് അവർ സൗമ്യയെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടേയിരിക്കുന്നു ആരുണ്ട് ചോദിക്കാൻ ഫ്രാൻസിൽ തലയെറുത്തു കൊല ചെയ്യപ്പെട്ട അധ്യാപകരെ അവർ കാണില്ല പാരീസിൽ ട്രക്ക് ഓടിച്ചു കയറ്റി കൊന്നുതള്ളിയ 50 നിരപരാധികളെ അവർ കാണില്ല ലിബിയയിൽ കൂട്ടക്കുരുതി നടത്തി കൊന്നുതള്ളിയ 5000 അവർ കാണില്ല സിറിയയിൽ തലയെറുക്കപ്പെട്ട് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിരപരാധികളെ അവർ കാണില്ല പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് അവർ കാണില്ല ശ്രീലങ്കയിൽ പള്ളിയിൽ മരിച്ച 365 ക്രിസ്ത്യാനികളെ അവർ കാണില്ല അഫ്ഗാനിസ്ഥാനിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച 55 പെൺകുട്ടികളെ അവർ കാണില്ല ബോക്കോഹറാം തട്ടിക്കൊണ്ടുപോയ 300 പെൺകുട്ടികളെ അവർ കാണില്ല നൈജീരിയയിൽ അരുംകൊല ചെയ്യപ്പെട്ട 282 ക്രിസ്ത്യാനികളെ അവർ കാണില്ല ഫ്രാൻസ് കാണില്ല പാരീസ് കാണില്ല പാകിസ്ഥാൻ കാണില്ല ഇറാഖ് കാണില്ല ലിബിയ കാണില്ല സോമാലിയ കാണില്ല യമൻ കാണില്ല സിറിയ കാണില്ല നൈജീരിയ കാണില്ല സുഡാൻ കാണില്ല ഒന്നു മാത്രം അവർ കണ്ടു ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഒരു രാജ്യം ശക്തമായി പ്രതികരിച്ചപ്പോൾ അവരെല്ലാം ഒന്നിച്ചു പാടിയത് സേവ് ഗാസ എന്നാണ് നമ്മുടെ സ്വന്തം സഹോദരി കൊല്ലപ്പെട്ടിട്ടും അവർ പറയുന്നത് ഗാസയെ രക്ഷിക്കണം എന്നാണ് തീവ്രവാദികൾ നന്മ മരങ്ങളാണ് എന്നാണ് എങ്ങോട്ടാണ് നമ്മുടെ മതേതര കേരളത്തിന്റെ പോക്ക് എന്ന് ഇതിലൂടെ വ്യക്തമാണ് തീവ്രവാദികൾക്ക് വേണ്ടി പരസ്യമായി സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന ഇവർ നാളെ സ്വയം പൊട്ടിത്തെറിക്കാൻ ഇറങ്ങിത്തിരിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ പുരോഗമന രാഷ്ട്രീയക്കാർ തീർച്ചയായും കാണുമെന്നതിൽ തെല്ലും അതിശയിക്കേണ്ടതില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്